ഓക്കെ സോ നമ്മൾ ലാസ്റ്റ് ക്ലാസിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് തേർഡ് മുടികളുടെ സെക്കൻഡ് ഹാഫ് ആയിരുന്നു അതായത് സർഫേസ് മെഷർമെൻറ്റ് ഐ മീൻ സർഫേസ് ടെക്സ്ചർ കാര്യങ്ങളൊക്കെ ആയിരുന്നു തേർഡ് മുടികളുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് സ്ക്രൂത്രഡ് മെഷർമെൻ്റ് ആണ് അതിൻ്റെ ടെർമിനോളജീസ് ആൻഡ് അതിൻ്റെ മൈനർ പിച്ച് അതിൻ്റെ ഒക്കെ കാര്യങ്ങളായിരുന്നു തേർഡ് മുടീൻ്റെ സെക്കൻഡ് ഹാഫ് സർഫേസ് ടെക്സ്ചർ സോ സർഫേസ് ടെക്സ്ചർ നമ്മൾ കുറച്ച് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു ലൈക്ക് എങ്ങനെ അതിൻ്റെ നോർമൽ ക്ലാസ് ഹൗ യു ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു നൗ ദ ലാസ്റ്റ്

നമ്മൾ കൈകൊണ്ട് ടച്ച് ചെയ്ത് നോക്കുക അതായത് ഒരു നമ്മളൊരു ഒരു 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 ഷേപ്പ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചു അല്ലെങ്കിൽ ഒരു സർഫേസ് റഫ്നെസ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചു അത് നമ്മൾ കമ്പയർ ചെയ്യുക അത് കൈകൊണ്ട് നോക്കി കമ്പയർ ചെയ്യാം അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് നോക്കി കമ്പയർ ചെയ്യാം അപ്പോൾ അതൊക്കെയാണ് ഈ ഈ ഇൻസ്പെക്ഷൻ ബൈ കമ്പാരിസൺ അത് ഡിഫറെൻറ്റ് മെത്തേഡ് മെത്തേഡ്സ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യേണ്ടത് ഈ കാണിച്ചിരിക്കുന്നത് പോലെ എന്തൊക്കെയാണ് വിഷ്വൽ ഇൻസ്പെക്ഷൻ ടച്ച് ഇൻസ്പെക്ഷൻ വിഷൽ ടച്ച് സ്ക്രാച്ച് ഇൻസ്പെക്ഷൻ മൈക്രോസ്കോപ്പിക് ഇൻസ്പെക്ഷൻ സർഫേസ് ഫോട്ടോഗ്രാഫ് മൈക്രോ ഇൻ്റർഫ്രോമീറ്റർ വയലൈസ് സർഫേസ് ഡയനാമോമീറ്റർ ആൻഡ് റിഫ്ലക്റ്റഡ് ലൈറ്റ് ഇൻറ്റൻസിറ്റി ആക്ച്വലി ഇത് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് അത് ഒരു അവയർനെസ്സിന് വേണ്ടി പറഞ്ഞു തന്നെയുള്ളൂ ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സിലബസ് റൈറ്റ് സോ വി ഹാവ് ടു മെത്തേഡ്സ് ടു മെഷർ ദ സർഫേസ് സ്ട്രക്ചർ എന്തൊക്കെയാണത് ജസ്റ്റ് ലൈക്ക് ഇൻസ്പെക്ഷൻ ബൈ കമ്പാരിസൺ ഡയറക്റ്റ് ഇൻസ്ട്രുമെൻ്റ് മെഷർമെൻറ്റ് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ഈ ഡയറക്റ്റ് ഇൻസ്ട്രുമെൻ്റ് മെഷർമെൻറ്റ് എന്ന് നോക്കാം ഈ ഡയറക്റ്റ് ഇൻസ്ട്രുമെൻ്റ് മെഷർമെൻ്റ് എന്ന് പറയുമ്പോൾ വി ആർ യൂസിങ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ ദ സർഫേസ് റഫ്നെസ് ആ ഇൻസ്ട്രുമെൻ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോബ് ഉണ്ടാകും ഒരു സ്റ്റൈലസ് പ്രോബ് ഉണ്ടാവും ജസ്റ്റ് ലൈക്ക് ഒരു ഷോക്ക് അബ്സോർബർ പോലും നമുക്കറിയാം സ്റ്റൈലസ് എന്ന് പറയുന്നത് ഒരു ഒരു ഇൻസ്ട്രുമെൻ്റിൻ്റെ വർക്ക് പീസുമായിട്ട് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്ന ഭാഗത്തെ നമുക്ക് സ്റ്റൈലസ് എന്ന് പറയാം നമ്മൾ സ്റ്റൈലസ് പ്രഷർ എയറർന്നൊക്കെ കുറേ പഠിച്ചിട്ടുണ്ടല്ലോ റൈറ്റ് അപ്പോൾ ഇതിൻ്റെ സ്റ്റൈലിസിൻ്റെ പ്രത്യേകത വളരെ സെൻസിറ്റീവ് ആയിരിക്കും ഇതിൻ്റെ റഫ്നെസ് അല്ലെങ്കിൽ റഫ്നെസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു അപ്പ് ഉണ്ടാവും ഒരു ഡൗൺ ഉണ്ടാവും അല്ലേ അപ്പോൾ ഈ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ അനുസരിച്ച് ഈ ഈ സ്റ്റൈലിസ് പ്രോബ് ഇങ്ങനെ വെർട്ടിക്കൽ ടു ആൻഡ് ഫ്രോ മോഷൻ വന്നുകൊണ്ടേയിരിക്കും സോ ആ ടു ആൻഡ് ഫ്രോം മോഷണിനാണ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് മേ ബി അതൊരു ഒരു ഡ്രോയിങ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് സിഗ്നൽ ആയിരിക്കാം അത് ഇറ്റ് ഇറ്റ് ഈസ് ഓൺ ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓക്കെ അപ്പോൾ എന്താ ഡയറക്റ്റ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡ്സിൽ സ്റ്റൈലസ് പ്രോബ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുമ്പം നമുക്കിപ്പോൾ സപ്പോസ് ഇങ്ങനെയൊരു ആണ് നമുക്ക് ഇത് മെഷർ ചെയ്യണം റൈറ്റ് അപ്പോൾ നമ്മളെ ഇൻസ്ട്രുമെൻ്റ് യൂഷ്വലി സ്റ്റൈലസ് പ്രോബ് ഇൻസ്ട്രുമെൻ്റ് ഒരു 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 പ്രോബ്ലം ഒരു സ്റ്റൈലസ് ഉണ്ടാവും റൈറ്റ് അതിലൊരു എൻഡ് എൻഡുണ്ടാവും അതിലൊരു എൻഡ് എൻഡുണ്ടാവും ആ എൻഡ് ഇങ്ങനെ ഇതിൽ കൂടെ മൂവ് ചെയ്യും ഇതിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ താഴ്ച്ച ഒരു പെർട്ടിക്കുലർ ഡിഫ്ലക്ഷൻ അങ്ങനെ അങ്ങനെ യു ക്യാൻ മെഷർ ദ വാലി ആൻഡ് ക്രസ്റ്റ് വാലി വാലി ഐ മീൻ അപ്പ് ആൻഡ് ഡൗൺ ഓഫ് ദ സർഫേസ് റഫ്നെസ് നമുക്കങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും ഓക്കെ ആൻഡ് ആക്ച്വലി ഇതൊക്കെ ബൈ നമ്മൾ ഡിഫറെൻറ്റ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് അത് ഇലക്ട്രിക്കൽ ഔട്ട് പുട്ടായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് മാറ്റുവാണ് ഒരു ഇൻസ്ട്രുമെൻ്റ് അങ്ങനെ യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു വേറെ ടൈപ്പ് ഇൻസ്ട്രുമെൻസ് എന്താ ഔട്ട് ഒരു ഡ്രോയിങ് ആയിട്ട് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ എന്താണ് സ്റ്റൈലസ് സ്റ്റൈലസ് ഈസ് എ ഫൈൻ പോയിന്റ് സ്റ്റൈലസ് ഈസ് എ ഫൈൻ പോയിന്റ് മെയ്ഡ് ഓഫ് ഡയമണ്ട് ഓർ എനി സച്ച് എ ഹാർഡ് മെറ്റീരിയൽ ഈസ് ഡ്രോൺ ഓവർ ദ സർഫേസ് ടു ബി ടെസ്റ്റഡ് ഞാൻ ഓൾറെഡി പറയണ്ടായി ഓക്കെ ആൻഡ് സ്റ്റൈലസ് എന്താ ചെയ്യുന്നത് ദ വെർട്ടിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ദ സ്റ്റൈലേഴ്സ് അല്ലെങ്കിൽ ഫൈനലി പോയിന്റഡ് പ്രോബ് കോസ്റ്റ് ഡ്യൂ ടു ദ ഇ ഇ ഇ ഇ ഇ ഇ ഇ ഇ ഇ ഇറഗുലാരിറ്റീസ് ഇൻ ദ സർഫേസ് സ്ട്രൈസർ ക്യാൻ ബി യൂസ്ഡ് ടു ആക്സസ് ദ സർഫേസ് ടു സർഫേസ് ഫിനിഷ് ഓഫ് ദ വർക്ക് പീസ് ഓക്കെ ദിസ് മെത്തേഡ് അനാവേഴ്സ് ടു ഡിറ്റർമിൻ ദ ന്യൂമറിക്കൽ വാല്യൂ നമുക്ക് ശരിക്കും എത്ര ഞാൻ പറഞ്ഞു ഒരു ഒരു സി ഓരോ ഓ അസംബ്ലിക്കും ആവശ്യമുള്ള സർഫേസ് ഫിനിഷ് ഓൾറെഡി ഡിഫൈൻഡ് ആയിരിക്കും ജസ്റ്റ് ലൈക്ക് നമ്മളൊരു പിടി ഉണ്ടാക്കാൻ ഇത്ര ക്വാണ്ടിറ്റി ഓഫ് സർഫേസ് ഫിനിഷ് ആവശ്യമാണ് അപ്പോൾ നമ്മളൊരു ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ അത്ര പിടി ഉണ്ടാക്കി ആ പിടി നമ്മൾ ഉദ്ദേശിച്ച് ആ സർഫേസ് റഫ്നെസ് കിട്ടിയോ എന്ന് അറിയാൻ ഒരു വാല്യുണ്ട് സേ വൺ പോയിന്റ് ടു എന്നുള്ള ആറേ വാല്യൂ കിട്ടണമെങ്കിൽ നമ്മളൊരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ട് നോക്കും വെതർ ഇറ്റ് ഈസ് വെദർ വി ഗോട്ട് വൺ പോയിൻറ്റ് ടു എന്നുള്ള വാല്യൂ കിട്ടിയോന്ന് നോക്കും സോ ദൻ ഇഫ് ഇറ്റ് ഈസ് ഓക്കെ മീൻസ് അത് നമ്മൾ മാർക്കറ്റിങ്ങിലേക്ക് വിടും സൊ ജസ്റ്റ് ലൈക്ക് ദാറ്റ് വി നീഡ് ടു മെഷർ ദ സർഫേസ് ടഫ്നെസ് ഓക്കെ ഇനി നമുക്ക് ഡി ഡിഫറെ ഇൻസ്ട്രുമെൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ദ സ്റ്റൈലസ് പ്രോബ് ഇൻസ്ട്രുമെൻസ് കറൻ്റലി യൂസ് ആർ അതായത് മാർക്കറ്റിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് പ്രൊഫൈലോമീറ്റർ സെക്കൻഡ് വൺ ടോമിസൺ സർഫേസ് മീറ്റർ തേർഡ് വൺ ടൈലർ ടൈലർ ഹോബ്സൺ ടാലിസെർഫ് ഫോർത്ത് വൺ സിക്മ മൈക്രോടെസ്റ്റ് ഫിഫ്ത്ത് വൺ ദ റോബർട്ട് മെക്രിൻ ഈ മെക്രിൻ റഫ്നെസ് ഇൻഡിക്കേറ്റർ ഇതിൽ നമ്മൾ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സെക്കൻഡും തേർഡും മാത്രമാണ് ടോം ടോം ലിൻസൺ സർഫേസ് മീറ്ററും പിന്നെ ടൈലർ ഹോപ്സൺസ് ടാലി സർഫും ഈ രണ്ട് ആണ് നമ്മളെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അത് മാത്രം നോക്കാം ഓക്കെ ആൻഡ് സോ ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ടോം ലിൻസൺ സർഫേസ് മീറ്റർ എന്താണ് ഈ ടോം ലിൻസൺ സർഫേസ് മീറ്റർ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഫീച്ചേർസ് ഫീച്ചേഴ്സാണ് കാണിച്ചിരിക്കുന്നത് ഇതാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് അത് ഡിസൈൻ ബൈ ടോം ലിൻസൺ ടോം ലിൻസൺ നിൻസൺ എന്നുള്ളൊരു ആളാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് വെരി ചീപ്പ് ആൻഡ് റിലയബിൾ വളരെ പെട്ടെന്ന് മെസ് ചെയ്യാൻ പറ്റുന്നതും വളരെ അതായത് പൈസ കുറച്ച് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന കാര്യമാണ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് മറ്റ് അക്യുറേറ്റ് റൈറ്റ് ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ഒരു രണ്ട് മൈക്രോ എല്ലാം എല്ലാ സർഫേസ് ഡെഫറസിൻ്റെ വാല്യൂ നമുക്ക് ഔട്ട് പുട്ട് കിട്ടും മൈക്രോമീറ്ററിലായിരിക്കും ആ മൈക്രോമീറ്റർ നമുക്ക് വിസിബിൾ അല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ യു വി ഹാവ് ടു മാഗ്നിഫൈ ദ ഔട്ട് പുട്ട് റൈറ്റ് അപ്പോൾ ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ടൈംസാണ് നമ്മൾ ഇരട്ടി വരെ അല്ലെങ്കിൽ അമ്പത് ഇരട്ടി അല്ലെങ്കിൽ നൂറ് ഇരട്ടി വരെ അതിന് മാഗ്നിഫൈ ചെയ്യാനുള്ള കഴിവ് ഈ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് അത് ചിലപ്പോൾ ഇറ്റ് മേ ബി നമ്മൾ മെക്കാനിക്കൽ സെൻസിൽ പറയുകയാണെങ്കിൽ അവിടെ ലെൻസസ് യൂസ് ചെയ്യുന്നുണ്ടാവാം ലെൻസ് യൂസ് ചെയ്തിട്ട് അതിനെ മാഗ്നിഫൈ ചെയ്യാം ആൻഡ് ആൻഡ് അതൊരു ഇലക്ട്രിക്കൽ സെൻസ് പറയുകയാണെങ്കിൽ ദ ക്യാൻ ബി ഡിജിറ്റൽ ഡിസ്പ്ലേസ് ഡിജിറ്റൽ ഡിസ്പ്ലേകൾ ഉണ്ടാവും റൈറ്റ് സോ ഇതൊരു ഇതൊരു ഒരു റിയലി എ മെക്കാനിക്കൽ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയാം ദ ടോം ലിൻസൺ സർഫേസ്മിറ്റ് അതുകൊണ്ട് തന്നെ നമുക്ക് ലെസ് അക്യൂറസിയാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്തൊക്കെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് നോക്കാം നിങ്ങൾ ഇത്രക്കും ഇത്രക്കും പോഷ അതായത് ഈ കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ബാക്കിയുള്ള ബാക്കിയുള്ള നമ്മൾ ശരിക്കുള്ള കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് നമുക്ക് ജസ്റ്റ് ഇത് ഇത് ബോഡിയാണ് ഇറ്റ്സ് ഇറ്റ്സ് എ ബോഡി ഐ മീൻ വർക്ക് പീസാണ് വർക്ക് പീസ് വർക്ക് പീസിൻ്റെ മോൾ നിങ്ങൾക്കൊരു ഒരു കറവായിട്ടുള്ളൊരു സാധനമാണ് ഇറ്റ് ഈസ് കിഡ് സ്കിഡ് എന്ന് പറയുമ്പോൾ എസ് കെ ഐ ഡി എസ് കെ ഐ ഡി സ്കിഡെന്ന് പറയുന്നതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ ഇത് ഇതാണ് നമ്മളെ സ്റ്റൈലസിന് സ്റ്റൈലസ് എന്ന് പറയുന്നത് കണ്ടോ സ്റ്റൈലസ് എഴുതിയിട്ടുണ്ട് ഇതാണ് സ്റ്റൈലസ് ഈ യെല്ലോ കളറിൽ കാണുന്ന ആൻഡ് ഡയമണ്ട് പ്രോബ് ഏറ്റവും താഴെ കാണാം ഈ ഡയമണ്ട് പ്രോബ് പ്ലേസ് ചെയ്തിരിക്കുന്നത് സ്കിഡിൻ്റെ മുകളിലാണ് അപ്പോൾ സ്കിഡിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചാണ് സ്കിഡിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചാണ് ഈ ഈ പ്രോബ് ഡയമണ്ട് പ്രോബ് അതായത് വർക്ക് പീസ് ഫിക്സഡ് ആയിരിക്കും ഈ എൻ്റയർ സിസ്റ്റം ഏതെങ്കിലും ഒരു മോട്ടോർ യൂസ് ചെയ്തിട്ട് വലത്തോട്ടൊക്കെ ഇടത്തോട്ടേക്കോ നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും റൈറ്റ് അപ്പോൾ അപ്പോൾ വർക്ക് പീസിൻ്റെ മോൾ കൂടെ ഈ സ്കിഡിൻ്റെ മോള് കൂടെ ഈ പ്രോബ് വലത്തോട്ടൊക്കെ ഇടത്തേക്ക് അല്ലെങ്കിൽ ടു ആൻഡ് മോ മോഷൻ ഉണ്ടാവും അതുവഴിയാണ് അതിൻ്റെ റഫ്നെസ് നമ്മൾ കാണിക്കുന്നത് ഓക്കെ സോ അതിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണ് ആ യെല്ലോ കളർ കാണ കാണുന്നതാണ് സ്റ്റൈലസ് അതിൻ്റെ ഏറ്റവും അടിയിൽ ഡയമണ്ട് പ്ര വളരെ ഷാർപ്പായിട്ടുള്ള ഡയമണ്ട് കൊണ്ട് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ ഒരു ഷാർപ്പ് എഡ്ജ് ഉണ്ടാവും റൈറ്റ് അപ്പോൾ മോട്ടോർ വഴി എൻ്റെ സിസ്റ്റത്തിനെ മൂവ് ചെയ്തിക്കുമ്പോൾ ഇതിൻ്റെ റഫ് ഐ മീൻ സർഫേ വർക്ക് പീസിൻ്റെ സർഫേസും സർഫേസ് കൂടാതെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് ഉണ്ടാവും അല്ലേ

സ്റ്റൈലസിന് രണ്ട് രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് സ്പ്രിങ് യൂസ് ചെയ്തിട്ട് സ്പ്രിങ് യൂസ് ചെയ്ത് അതായത് ഹെലിക്കൽ സ്പ്രിങ് യൂസ് ചെയ്തിട്ട് ഈ ബോഡിയിലേക്ക് ദിസീസ് വാട്ട് ഈസ് ദ ബോഡി ബോഡിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ബോഡി ബ്ലൂ ഇൻ കളർ ബോഡിയാണ് ആൻഡ് താഴെ താഴെ ഇവിടെ ലീഫ് സ്പ്രിങ് യൂസ് ചെയ്തിട്ട് താഴത്തെ ഭാഗം ബോഡി അതായത് മീൻസ് ഈ സ്റ്റൈലസ് മുകളും താഴോട്ട് സ്ട്രോക്ക് സോറോ ഇങ്ങനെ മുകളും താഴോട്ടൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം അതിന് കറസ്പോണ്ടിങ് ഈ സ്റ്റൈലസിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾക്കൊരു റോ ഒരു സിലിണ്ടർ പോലെ കാണാം ഡിസ് വൺ ആ ആമിൻ്റെ ഏറ്റവും ഇടത്തെ അറ്റത്തൊരു സിലിണ്ടർ കാണാം അപ്പോൾ ഈ സ്റ്റൈലസ് മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യുമ്പോൾ ആ ആ ഇതെന്ത് ചെയ്യും സിലിണ്ടർ കറസ്പോണ്ടിങ് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും റൈറ്റ് ആൻഡ് റൊട്ടേറ്റ് ചെയ്യാൻ ആ സിലിണ്ടറിനെ സപ്പോർട്ട് ചെയ്യാൻ യെല്ലോ കളറിലൊരു റോളർ ഉണ്ടവിടാ റോളർ ഈ ഇൻ യെല്ലോ കളർ റൈറ്റ് ആ ബോഡിൻ്റെ തൊട്ടടുത്ത് കാണുന്ന യെല്ലോ കളർ ഈ സിലിണ്ടറിനെ സപ്പോർട്ട് ചെയ്യും ആ സിലിണ്ടറിൻ്റെ മൂവ്മെൻറ്റ് ആ സിലിണ്ടർ ആമുമായിട്ട് കണക്റ്റഡാണ് ഓക്കെ ആ സിലിണ്ടറിൻ്റെ റൊട്ടേഷൻ അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ ആ ഓസിലേഷൻ ഈ ആം ഏറ്റെടുത്തിട്ട് ഒരു മിറർ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ അവിടെ അതിന് കറസ്പോണ്ട് മൂവ്മെൻറ്റ് അത് ഡ്രോ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഡ്രോ ചെയ്യണമെങ്കിൽ ഗ്ലാസ്സിൽ ഡ്രോ ചെയ്യണെങ്കിൽ അത്രയ്ക്കും ഷാർപ്പായ ലൈഡ് വേണം അത് അവിടെ നമ്മൾ ഡയമണ്ട് ടിപ്പാണ് യൂസ് ചെയ്യുന്നത് സൊ ആമിൻ്റെ എൻ്റിലും ഡയമണ്ട് ടിപ്പ് യൂസ് ചെയ്തിട്ട് ഈ ഈ ഈ സ്റ്റൈലസിൻ്റെ വെർട്ടിക്കൽ മൂവ്മെൻറ്റ് സിലിണ്ടറിൻ്റെ ഓസുലേഷൻ മൂവ്മെൻറ്റാകുന്നു ആ ഓസുലേഷൻ മൂവ്മെൻറ്റ് നമ്മൾ ആ ഗ്ലാസ്സിൽ മാർക്ക് ചെയ്യുകയാണ് സൊ വിൽ ഗെറ്റ് എൻ ഔട്ട് പുട്ട് ഇൻഇൻ ഇൻ ടേംസ് ഓഫ് എ ഡ്രോയിങ് റൈറ്റ് ആ ഡ്രോയിങ്ങിനെ നമ്മൾ മാഗ്നിഫൈ ചെയ്തിട്ട് വി വിൽ സി ദ എക്സാക്റ്റ് സർഫേസ് റഫ്നസ് അപ്പോൾ ഇതാണ് ടോംലിൻസൺ സർഫേസ് മീറ്റർ എളുപ്പമാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ആൻഡ് സെക്കൻഡ് വൺ ഇറ്റ് ഈസ് ദ ടൈലർ ഹോപ്സൺ ടാലി സർഫ് ടെയ്ലർ ഹോപ്സൺ ടേലർ ഹോപ്സൺ എന്നുള്ള ആൾ ഉണ്ടാക്കി ഉണ്ടാക്കിയതാണ് ആൻഡ് ഇതിൻ്റെ മാർക്കറ്റിൽ കാണുന്ന ഇതാണ് ഈ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടാണ് ഈ ഇൻസ്ട്രുമെൻ്റ് കാണുന്നത് സി ഇതാണ് നമ്മൾ മാർക്കറ്റിൽ ഇതാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഭാഗങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്ന ഫിഗർ അതിൻ്റെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് റൈറ്റ് ഈ ഇതാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ഈ ആണ് ഈ ആണ് ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ വർക്ക് പീസിൻ്റെ സർഫേസ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഓക്കെ എന്നെ അതിൻ്റെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് നോക്കാം ഇതാണ് മെയിൻ കൺസ്ട്രക്ഷണൽ ഫീച്ചർ മെയിൻ ഇൻ ദ സെൻസ് അത് അതിൻ്റെ എക്സാക്റ്റ് കോമ്പണൻറ്റ് എന്ന് പറയാം ആൻഡ് സെക്കൻഡ് വൺ കാണിച്ചിരിക്കുന്നത് ദിസ് വൺ അതിൻ്റെ ഡി എന്താ പറയുക സർക്യൂട്ടാണെന്ന് പറയാം റൈറ്റ് ആൻഡ് ഇതിൽ നമുക്ക് ഏറ്റവും മോളത്തെ ഫിഗർ നോക്കാം ആദ്യം ഇതിൽ ഫി ഇത്രക്കും കാര്യങ്ങൾ നമുക്ക് ഒരു ഇ ഷേപ്പിലൊരു പോർഷൻ കാണാം റൈറ്റ് അതിൻ്റെ താഴെ നിങ്ങൾക്ക് അർമേച്ചറ് കാണാം അർമേച്ചർ കാണാം ആൻഡ് സ്കിഡ് ഉണ്ട് അല്ലേ സ്കിഡ് സ്കിഡ് എന്താ ചെയ്യുക ഈ ഡയമണ്ട് പ്രോബ് ഇതാണ് ഈ സ്റ്റൈലസ് പ്രോബ് എന്ന് പറയുക ഈ സാധനമാണ് ഇതിൻ്റെ മുകളിലും കൂടെ താഴെ കൂടെ മൂവ് ചെയ്യാൻ അപ്പോൾ ഇതൊരു സ്റ്റേഷനറി പൊസിഷനാണെങ്കിൽ അതായത് മെഷർ ചെയ്യാത്ത പൊസിഷനാണെങ്കിൽ ഇതിൻ്റെ ഗ്യാപ്പ് എ സി അതിന് മുമ്പേ എ ബി എന്ന് പറയുന്ന ഒരു കോയിൽ ലെഫ്റ്റ് സൈഡിലും എ സി എന്ന് പറയുന്ന കോയിൽ റൈറ്റ് സൈഡിലും ഒരു ഈ ഷേപ്പുള്ള ഒരു പോർഷനാണ് കോമ്പണൻ്റ് ആണ് അതിൻ്റെ രണ്ട് ലെഗിൽ രണ്ട് എൻഡ് എൻഡിൽ വരുന്ന അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന കോയിലും മറ്റേത് എ സി എന്ന് പറയുന്ന കോയിലുണ്ട് കോയിലും ഉണ്ടാവും അതിൻ്റെ താഴെ അർമേച്ചറും ഉണ്ടാവും റൈറ്റ് അപ്പോൾ ഈ അർമേച്ചർ എന്ന് പറയുമ്പോൾ ഈ അർമേച്ചറും കോയിലും തമ്മിലുള്ള എയർ ഗ്യാപ്പിന് ഡിഫറൻസ് വരുമ്പോൾ അവിടെ ഇലക്ട്രിക്കൽ കറണ്ട് ഫോം ചെയ്യും റൈറ്റ് അപ്പോൾ ഇവിടെ ഇലക്ട്രിക് കറണ്ട് ഫോം ചെയ്യാൻ ഇപ്പം എയർ ഗ്യാപ്പിന് ഡിഫറൻസ് വരുന്നില്ല ഓക്കെ ഇനി ഈ ഞാൻ ആ സ്റ്റൈലസ് ഒന്ന് ഇങ്ങനെയാണ് സ്റ്റൈലസ് വരുന്നത് ഓക്കെ ഇപ്പം നമ്മളെ സർഫേസ് റെഫറൻസ് ഇങ്ങനെയാണ് അപ്പോൾ ഈ ഈ സ്റ്റൈലസ് ഈ ഒരു വാലിയിലേക്ക് വരുമ്പോൾ അത് താണു വന്നു അപ്പോൾ എയർ ഗ്യാപ്പ് നോക്കി ഈ ഈ പ്രോബ് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഈ റൈറ്റ് സൈഡിലുള്ള റൈറ്റ് ലെഗിലുള്ള എയർ ഗ്യാപ്പ് കുറയും അപ്പോൾ അവിടെ ഇലക്ട്രിക് കറണ്ട് ഫോം ചെയ്യും ഇനി ഈ പ്രോബ് സ്റ്റൈലസ് പ്രോബ് മുകളിലോട്ടേക്കാണ് പോകുന്നതെങ്കിൽ ഈ എ ബിയുടെ എ ബി കോയിലിൻ്റെ ഭാഗത്തുള്ള ഈ ഭാഗത്തുള്ള എയർ ഗ്യാപ്പ് കുറയും അപ്പോൾ അവിടെ കറണ്ട് ഫോം ചെയ്യും അപ്പോൾ എവിടെയാണോ എയർ ഗ്യാപ്പ് കുറഞ്ഞു വരുന്നത് അവിടെ കരണ്ട് ഫോം ചെയ്യും ആ കരണ്ട് അവിടെ ഔട്ട് പുട്ട് ഇലക്ട്രിക് സിഗ്നൽ ആയിട്ട് മാറും മാറും അപ്പോൾ ആ ഇലക്ട്രിക് സിഗ്നൽ എന്താണ് എങ്ങനെയാണോ ആ ഡെപ്ത് വരുന്നത് അതിന് കണക്കായിട്ട് അവിടെ ഔട്ട് പുട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും ഓക്കെ ഈ കേസിൽ നമുക്ക് വി നീഡ് സം എക്സ്ട്രാ കോമ്പണൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ചെറിയ വേവാണ് കിട്ടുക ആ വേവിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്യണം അതിന് നമുക്ക് ഫിൽറ്റർ അതായത് ഡിസ്പ്ലേ ചെയ്ത് കൊണ്ട് വരണം അറ്റ് ദ സെയിം ടൈം അതിനെ റെക്കോർഡ് റെക്കോർഡ് ചെയ്യിക്കണം അതിന് അതിനുള്ള ഫീച്ചേഴ്സാണ് താഴെ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിനുള്ള സർക്യൂട്ടാണ് നോക്കി ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ഞാൻ പറഞ്ഞു എ ബി എന്നുള്ള കോയിൽ പറഞ്ഞു അതുപോലെ ബി സി എ സി എന്നുള്ള കോയിൽ പറഞ്ഞു ആ എ ബി എ സിയും കണക്ട് ചെയ്തിരിക്കും നോക്കി ഇങ്ങനെ സർക്യൂട്ട് ഫോം ചെയ്യും ആൻഡ് ബി ഡി ആൻഡ് ഡി സി എന്ന് പറയുന്ന റെസിസ്റ്റർ റെസിസ്റ്റർ ആക്കി എന്നോട്ട് ഫോം സർക്യൂട്ട് ഒരു വീറ്റ് സ്റ്റോൺ ഫ്രിഡ്ജ് പോലെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ി ഡി ഡി സി ഒരു സർക്യൂ ഐ മീൻ റെസിസ്റ്റൻസ് ആയിട്ട് കീപ്പ് ചെയ്യും എ ബി എ സി എന്ന് പറയുന്നത് നേരത്തെ കാണിച്ചിരുന്ന കോയിലാണ് അതിൽ അറ്റ് എ ടൈം അതായത് ഒരു അപ്പ് അപ്പ് വരുമ്പോൾ എ ബിയിൽ സർക്യൂ ഐ മീൻ കറണ്ട് പാസ് ചെയ്യും ഡൗണിലേക്ക് പോകുമ്പോൾ പ്രോബ് താളത്തേക്ക് പോകുമ്പോൾ എ സിയിൽ കറണ്ട് പാസ് ചെയ്യും അങ്ങനെ നമുക്ക് സിഗ്നൽസ് കിട്ടും ഇലക്ട്രിക്കൽ സിഗ്നൽസ് കിട്ടും അതിനെ ക്രോഡീകരിച്ച് അതിനെ അതിനെ കമ്പൈൻ ചെയ്തിട്ട് വിവിൽ കെട്ടേതിൻ്റെ ഔട്ട് പോട്ടു ഓക്കെ അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ആംപ്ലിഫയർ യൂസ് ചെയ്യേണ്ടതെന്ന് ആൻഡ് ആംപ്ലിഫയർ അതിനെ ആംപ്ലിഫൈ ചെയ്യിക്കും ദാറ്റ് മീൻസ് മാഗ്നിഫൈ ചെയ്യിക്കും ദെൻ ഡിമോഡുലേറ്റർ യൂസ് ചെയ്തിട്ട് അതിന് നമുക്ക് രണ്ട് രീതി അതായത് ഫിൽറ്റർ ഫിൽറ്റേഡ് ഇൻ ദ സെൻസ് നമുക്ക് ഔട്ട്പുട്ട് പുട്ട് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടുള്ള ഔട്ട് ഫോം ചെയ്യിക്കും അറ്റ് ദ സെയിം ടൈം നമുക്ക് അതിനെ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും ക്രിയേറ്റ് ചെയ്യും അതിന് ഡിമോഡുലേറ്റർ യൂസ് ചെയ്യുന്നു ഇപ്പോൾ ഈ സർക്യൂട്ട് ഇമ്പോർട്ടൻ്റ് ആണ് അറ്റ് ദി സെയിം ടൈം എന്താണ് ഓസുലേറ്റർ ഞാൻ ആക്ച്വലി ഈ പോർഷനാണ് ഓസുലേറ്റർ എന്നുള്ള ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രോബ് വരുന്ന ആ പോർഷനാണ് പ്രോബും സ്കിഡും കൂടി വരുന്ന ആ പോർഷനാണ് ആ ഓസുലേറ്ററാണ് ഈ സർക്യൂട്ടായിട്ട് കണക്ഷൻ അപ്പോൾ ഈ ഓസുലേറ്റർ ഓസിലേറ്റർ അല്ലെങ്കിൽ അർമേച്ചറും ഈ സർക്യൂട്ടും തമ്മിലുള്ള എയർ ഗ്യാപ്പാണ് നമുക്കവിടെ ഇലക്ട്രിക് സിഗ്നലായിട്ട് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ദിസ് ഈസ് വാട്ട് ഈസ് എന്താ ഈ നമുക്ക് സിലബസ് പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ രണ്ടാമത്തെ ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് ആൻഡ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ഏസ് ദ ടൈലർ ഹോപ്സ് ഇൻ താലിഫ് താലിസാഫ് അതിൻ്റെ മുമ്പിലുള്ളത് ദ ടോമിൻസൺ ടോംലിൻസൺ സർഫേസ് മീറ്റർ ഇപ്പോൾ ഈ ഈ രണ്ട് ഡിവൈസസ് ഓർത്ത് വയ്ക്കുക ആൻഡ് പിന്നെ ഉള്ളത് ഓട്ടോ കുളിമേറ്റോ സർഫേസ് റഫ്നെസ് കണ്ടുപിടിക്കാനുള്ള വേറൊരു ആണ് ഓട്ടോ കൊളിമേറ്റർ ഓട്ടോ കൊളിമേറ്റർ എന്ന് പറയുന്നത് ഇൻറ്റർഫെറോമെട്രി എന്നുള്ള പ്രിൻസിപ്പൾ യൂസ് ചെയ്തിട്ടാണ് ഓട്ടോ കൊളിമേറ്റർ വർക്ക് ചെയ്യുന്നത് ഇൻ്റർഫെറോമെട്രി എന്ന് പറയുന്നത് അതൊരു ഒപ്റ്റിക്കൽ ഒപ്റ്റിക്കൽ സൈഡിൽ വരുന്ന ഒരു ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റാണ് ഇൻറ്റർഫെറോമെട്രി രണ്ട് വേവ് തമ്മിൽ അതിൻ്റെ അപ്പ് അപ്പ് തമ്മിൽ ഫോം ചെയ്ത് രണ്ട് വേവ് തമ്മിൽ കൂട്ടുമുട്ടുമ്പോൾ അവിടെ ഡാർക്ക് സ്പോട്ടും ഉണ്ടാവും വൈറ്റ് സ്പോട്ടും ഉണ്ടാവും റൈറ്റ് ആ ഡാർക്ക് സ്പോട്ട് വൈറ്റ് സ്പോട്ട് എന്നെ അതിൻ്റെ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വി വിൽ ഗെറ്റ് എൻ ഔട്ട് പുട്ട് മെഷർമെൻട്രി ഓക്കെ അതിവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആക്ച്വലി സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കുന്നതാണ് ഇൻ്റർഫെറോ മെട്രി എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് അത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് സി ഇതിൻ്റെ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിവിടെ ഈ ഫിഗറിൽ ഈ ഫിഗറിൽ നിങ്ങൾക്ക് ബ്ലൂ കളർ കാണാം റെഡ് കളർ കാണാം റൈറ്റ് ഈ ബ്ലൂ കളർ കാണിക്കുന്നത് സീം യു യു ക്യാൻ സി എ ലെൻസ് കിയർ ഒരു ഒപ്റ്റിക്കൽ ഫ്ലാറ്റെന്ന് പറയാം അതിന് ഈ ഈ സെൻറ്ററിൽ കാണിച്ചിരിക്കുന്നത് ഒപ്റ്റിക്കൽ ഫ്ലാറ്റാണ് ആൻഡ് അതിന് കൂടെ ഒരു ഒരു വെളിച്ചം ഇൻ ദ സെൻസ് ഏതെങ്കിലും ഒരു റേ കടത്തിവിടുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈറ്റ് സീൽ നമ്മളെ ലൈറ്റ് ഒരു സോഴ്സ് ഒരു ബൾബ് കഥിച്ചിട്ട് ലൈറ്റ് അതിൽ പോകുമ്പോൾ ഈ കറക്റ്റ് ഈ ഈ റിഫ്ലക്റ്റർ റിഫ്ലക്റ്റർ എന്ന് പറയുന്നത് ഈ ഭാഗം അല്ലെങ്കിൽ നമ്മളെ ഒബ്ജെക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഒബ്ജെക്റ്റിൻ്റെ മുകളിൽ ഒരു റിഫ്ലക്ടർ വെച്ചിരിക്കാൻ തരുന്നത് അപ്പോൾ കറക്റ്റ് കറക്റ്റ് വിടുമ്പോൾ വെർട്ടിക്കൽ പൊസിഷൻ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ റിഫ്ലക്ഷൻ അതായത് ലൈറ്റ് പോയിട്ട് ഒബ്ജെക്റ്റിലിടുത്ത് തിരിച്ച് ഒരു ഒരു പോയിന്റിൽ വന്ന് മീറ്റ് അത് ഈ പോയിൻ്റാണ് അപ്പോൾ എന്താ സർഫേസ് കറക്റ്റ് കറക്റ്റ് ഒരു ചെരിവും കൂടുതലൊന്നും ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു പോയിന്റിൽ അതിൻ്റെ ഔട്ട് പുട്ട് കിട്ടും അല്ലേ ഇനി ഈ സർഫേസിന് ചെറിയൊരു ടിൽറ്റ് അല്ലെങ്കിൽ സർഫേസിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ഈ നമ്മൾ പറയുന്ന പോലെ സർഫേസ് റഫ്നെസ് എന്തെങ്കിലുമൊക്കെ വന്നാൽ അപ്പോൾ അവിടെ വരുന്ന റിഫ്ലക്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും സോ അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം അപ്പോൾ നമ്മൾ ഓൾറെഡി എക്സ്പെരിമെൻറ്റ് ചെയ്തതായിരിക്കും ഇത്ര ക്വാണ്ടിറ്റി ഓഫ് ഡിസ്റ്റൻസ് വരികയാണെങ്കിൽ ഈ ടൈപ്പ് റഫ്നെസ് ആയിരിക്കും ഈ റഫ്നെസ് വാല്യൂ ഇത്രയായിരിക്കും എന്ന് നമ്മൾ ഓൾറെഡി ഡിഫൈൻഡ് ആയിരിക്കും അപ്പോൾ നമുക്ക് ആ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ സേ ഈ ഡിസ്റ്റൻസ് ഒരു 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 ടു എം എം ഡിഫറെൻസായി കിട്ടിയതെങ്കിൽ അവിടെ ഇത്ര ക്വാണ്ടിറ്റി ഓഫ് റഫ്നെസ് ഉണ്ടാവും അപ്പോൾ ആ രീതിയിൽ നമുക്കതിനെ മെഷർ ചെയ്യാൻ പറ്റും സോ ദിസ് ഈസ് വാട്ട് ഇസ് ഒപ്റ്റിക്കൽ ടൈപ്പ് ഓഫ് സർഫേസ് സ്ട്രക്ചർ മെഷർമെൻറ്റ് ഡിവൈസ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഇസ് ഓട്ടോ കോളിമേറ്റ് ഓട്ടോ കോളിമേറ്ററാണ് വി ദ ആ നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ ഇൻഫെൻ ഇൻറ്റർഫെറോമെട്രി പ്രിൻസിപ്പൾ യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ഇൻസ്ട്രുമെൻറ്സ് അത് പക്ഷേ ഓട്ടോകോളിമേറ്ററി ഈസ് വെരി ചീപ്പ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഈസി ടു ഓപ്പറേറ്റ് അപ്പോൾ നമുക്കത് ഈ സർഫേസ് സ്ട്രക്ചറിൻ്റെ മെഷർമെൻ്റ് വേണ്ടി യൂസ് ചെയ്യുന്ന എളുപ്പമായിരിക്കും ഓക്കെ ഇനി അതിൻ്റെ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ ഈ ഈ ഒരു ഫിഗർ ഹെൽപ്പ് ചെയ്യാതിന് എങ്ങനെയാണ് അതിൻ്റെ ശരിക്കൊരു ഇൻസ്ട്രുമെൻ്റ് എങ്ങനെയാണ് ഈ ഞാൻ പറഞ്ഞ ബ്ലൂ കളർ എന്ന് പറയുന്നത് നമ്മളെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വർക്ക് പീസിന് ഒരു പ്രശ്നവും ഇല്ലാണ്ട് അതിൻ്റെ സർഫേസിന് വസ് വളരെ സ്മൂത്താകുമ്പോൾ വരുന്നൊരു റിഫ്ലക്റ്റർ റേസ് ആണ് അത് നമുക്ക് കണ്ണ് അല്ലെങ്കിൽ ഒരു ഒരു സ്ഥലത്ത് ഒരു പോയിൻറ് പെർട്ടിക്കുലർ പോയിന്റിൽ കാണാം ഇനി സർഫേസിന് എന്തെങ്കിലും മാറ്റം വരുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ വേറൊരു പോയിന്റിലേക്കാണ് വരിക അങ്ങനെയാണ് നമ്മൾ ഈ ഡിഫറൻറ്റ് സർഫേസിൽ വരുന്ന ഡിഫറെൻറ്റ് ചെയ്ഞ്ചസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഓക്കെ സോ ഇതൊക്കെയാണ് ഈ തേർഡ് മൊഴികൂളിൻ്റെ സെക്കൻഡ് ഹാഫ് പറയുന്നത് സർഫേസ് സ്ട്രക്ചറിൻ്റെ മെഷർമെൻ്റ് സർഫേസ് സ്ട്രക്ച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഇതോടെ നമുക്ക് തേർഡ് മൊഴികൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഓക്കെ തേർഡ് മോഡ്യൂൾ ഇത്രയൊക്കെ വരുന്നുള്ളൂ ഓക്കെ താങ്ക്